ഈ വിശുദ്ധ പ്രഖ്യാപനം ഏറെ സന്തോഷത്തോടെ വരവേൽക്കുന്ന ഒരു കൂട്ടരാണ് മദർ തന്നെ സ്ഥാപിച്ച ഹോളി ഫാമിലി സന്യാസി സഭയിലെ അംഗങ്ങൾ. വത്തിക്കാനിലെ ചടങ്ങുകൾ പങ്കുകൊള്ളാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കണ്ടുവരാം. 5 വിശുദ്ധരെയാണ് ഇപ്പോ ഫ്രാൻസിസ് കാനനൈസേഷൻ നടത്തുന്നത്. വിശുദ്ധരെന്ന് നാമകരണം ചെയ്യുന്നത് 10:30 പരിപാടി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിശുദ്ധയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. പരലോക ബഹുമാനം കിട്ടാൻ വേണ്ടി എല്ലാം വെറുത്ത് ഉപേക്ഷിച്ച് ജീവിച്ച അമ്മയാണ്. പക്ഷെ ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങളാണ് ഇവിടെ തടിച്ചുകൊടുന്ന സിസ്റ്റേഴ്സ് തന്നെ. ഞങ്ങളും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ 200-ലധികം സിസ്റ്റേഴ്സ് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഒത്തിരി മെത്രാന്മാരുണ്ട്. ഇന്ന് വിജിൽ സർവീസ് ഉണ്ടായിരുന്നു. റോമിലെ 4 വലിയ ബസലിക്കയിലൊന്നായ മേരി മേജർ ബസലിക്കയിൽ വെച്ച് ആഘോഷമായ ഒരു സോളം ലിറ്റർജി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓൾറെഡി ആ ലിറ്റർജിയുടെ അമ്മയുടെ കാനനൈസേഷന്റെ ആ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കടന്ന ഒരു അനുഭവമാണ്. വെറും 55 അംഗങ്ങൾ മാത്രം അമ്മ സ്ഥാപിച്ച, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ സ്ഥാപിച്ച സഭയില് ഈ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് 55 അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ ഒരുപാട് ദാരിദ്ര്യ ദുഃഖത്തിൽ സിസ്റ്റേഴ്സിന് തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസരത്തിലാണ് 10 പേരെ അനാഥ മക്കളായിട്ട് അമ്മ സംരക്ഷിച്ചു കൊണ്ടത്. പിന്നെ തുടർന്ന് അങ്ങോട്ട് പാതിരി പിയോടെ ഒരു സ്പിരിച്വാലിറ്റി സ്വന്തമാക്കിക്കൊണ്ട് ഭാരതത്തിലെ ആദ്യ പഞ്ചക്ഷത എന്ന ഒരു പേര് പോലും അമ്മയ്ക്ക് ലഭിക്കത്തക്ക വിധത്തില് ക്രൂശിതനോടുള്ള സ്നേഹത്തിന്റെ, ക്രൂശിതനെ പോലെ ജീവിക്കണം, കുരിശില് ഒത്തിരി സഫർ ചെയ്ത യേശുവിനെ പോലെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തില് ഒരുപാട് സഹന ജീവിതത്തിലൂടെ സഹിക്കുന്ന മക്കളില് യേശുവിനെ കണ്ട് യേശുവിന്റെ സഹനത്തെ ഏറ്റെടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അമ്മയ്ക്ക് സമ്മാനമായിട്ട് യേശുവിന്റെ തന്നെ തിരുമുറിവുകള്, 5 തിരുമുറിവുകള് പഞ്ചക്ഷത നൽകിയ അമ്മയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾ മാത്രമല്ല മദർ മറിയം ത്രേസ്യയുടെ കുടുംബാംഗങ്ങളും വലിയ സന്തോഷത്തിലാണ്. തൃശൂരിലെ പുത്തൻചിറയിൽ ചിറമ്മൽ മങ്കിടിയാൻ കുടുംബത്തിൽ 1876 മൂന്നാമത്തെ കുഞ്ഞായി മദർ മറിയം ത്രേസ്യ ജനിക്കുന്നത്. കുടുംബാംഗങ്ങളടക്കം എല്ലാവരും തന്നെ വത്തിക്കാനിലേക്ക് എത്തിയിട്ടുണ്ട് ചടങ്ങുകൾ കാണാനായി. ഇതാണ് മറിയം ത്രേസ്യ ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്ന പുത്തൻചിറയിലെ വീട്. സന്യാസം സ്വീകരിച്ച് മഠത്തിൽ പോയ ശേഷം കുടുംബം വീട് വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി. 2 സഹോദരന്മാരും സഹോദരിമാരുമാണ് മറിയം ത്രേസ്യക്കുള്ളത്. സഹോദരന്മാരുടെ 4ാം തലമുറയിൽപ്പെട്ടവരാണ് ഇപ്പോൾ പുത്തൻചിറയിൽ ഉള്ളത്. കുടുംബാംഗങ്ങളിൽ മിക്കവരും വിശുദ്ധ പ്രഖ്യാപനം നേരിട്ട് കാണാൻ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ കല്യാണാലോചന വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മാമ്മയുടെ ഒരു ആംഗലി ഉണ്ടായിരുന്നു, പ്രൊഫസറായിരുന്നു ആള്. ആള് പറഞ്ഞു മറിയം ത്രേസ്യ അമ്മയുടെ വീട്ടിലേക്കാണെങ്കിൽ വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല, പുണ്യവതിയുടെ വീട്ടിലേക്കാണ് കല്യാണം നടത്തിക്കോ എന്ന് പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ചതാണ്. അങ്ങനെ ഞാൻ ഈ വീട്ടിലെത്തിയത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ കുടുംബത്തിൽ നിന്ന് വന്ന ഏക കന്യാസ്ത്രീ വിശുദ്ധിയാക്കപ്പെടുന്നത് വലിയ നേട്ടമാണെന്ന് ഇവർ പറയുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽ പറഞ്ഞ ഒരു കന്യാസ്ത്രീ ഇല്ലല്ലോ എന്നൊക്കെ പറയും ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ പറയും ഉള്ളത് വിശുദ്ധയായി മാറി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ഏതോ ഒരെണ്ണം പോയത് വിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ മാതിരി ഒന്ന് പോയത് വിശുദ്ധയായി മാറി. ഇപ്പം അധികമൊന്നും വേണ്ട, ഒന്ന് മതി. മറിയം ത്രേസ്യയുടെ വിശുദ്ധ പ്രഖ്യാപനത്തിന് ശേഷം വലിയ ആഘോഷ പരിപാടികൾക്കാണ് ചിറമ്മൽ മങ്കിടിയാൻ കുടുംബം ഒരുങ്ങുന്നത്. മധുമേനോടൊപ്പം തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.